അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹിൽ ഫായിസീൻ. അമ്മാ ബഅദ്. റബ്ബി ശ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹലുൽ ഉഖദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അൽഹംദുലില്ലാഹ്, ബിതൗഫീഖില്ലാഹി സുബ്ഹാനഹു വതആല, 40 ശ്രദ്ധേയമായ ഹദീസുകൾ എന്ന ക്ലാസ്സിലെ 23-ാമത്തെ എപ്പിസോഡിലാണ് നാം ഉള്ളത്. അള്ളാഹു ഇത് കേൾക്കാനും ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് വിശുദ്ധമായ റമദാനു ശരീഫിൻ്റെ മഹത്വങ്ങളും പ്രത്യേകതകളും അടങ്ങുന്ന വളരെ പ്രൗഢോജ്വലമായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു പ്രഭാഷണത്തെ സംബന്ധിച്ചാണ്. ഒരു നോമ്പുകാരനുണ്ടായിരിക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതോടുകൂടെ നോമ്പ് നോൽക്കുന്നവനക്കും നോമ്പ് പറപ്പിക്കുന്നവനക്കും നോമ്പുകാലത്ത് ചെയ്യുന്ന കർമ്മങ്ങൾക്കുമൊക്കെ ഉള്ള പ്രതിഫലങ്ങളും ധാരാളം ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഷഅബാനിൻ്റെ അവസാന സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പ്രൗഢോജ്വലമായ റമദാനിൻ്റെ മുന്നൊരുക്കം, റമദാനിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രഭാഷണം നടത്തുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദുന സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ആണ് നമ്മെ പഠിപ്പിക്കുന്നത്. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു, മഹാനവരുകൾ പറയുകയാണ്, ഖതബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ആഖിരി യൗമിൻ മിൻ ഷഅബാൻ, ഷഅബാ മാസത്തിൻ്റെ അവസാന ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങൾക്കൊരു പ്രഭാഷണം നടത്തി തന്നു. ആ പ്രഭാഷണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഖദ് അളല്ലക്കും സഹ്റുൻ അസീം, വളരെ മഹത്വമേറിയ ഒരു മാസം ഇതാ നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുകയാണ്. ആ മാസം ഷഹ്റു മുബാറക്, വളരെ ബറക്കത്തുള്ളൊരു മാസമാണ്. ആ മാസത്തിൻ്റെ വളരെ പ്രത്യേകതയുള്ള ഒരു മഹത്വം, ഷഹ്റു ഫീഹി ലൈല, ആ മാസത്തിൽ ഒരു രാവ് വരാനുണ്ട്, ഒരു രാത്രി ആ മാസത്തിലുണ്ട്. ഹിയ ഖൈറു മിൻ അൽഫി ഷഹർ, 1000 മാസത്തിനേക്കാൾ വലിയ മഹത്വമാണ് ഒരൊറ്റ രാത്രിക്ക്. 83 വർഷവും 4 മാസവും ഇടതടവില്ലാതെ, ഒരു സെക്കൻഡ് കളയാതെ ഒരു മനുഷ്യൻ ഇബാദത്തെടുത്താൽ കിട്ടുന്ന പ്രതിഫലം എത്രയാണോ അതാണ് ആ ഒരൊറ്റ രാവ് കൊണ്ട് ഒരു വിശ്വാസി നേടിയെടുക്കുന്നത്. 1000 മാസങ്ങളേക്കാൾ മഹത്വമുള്ളൊരു രാത്രിയുള്ള വളരെ പ്രധാനപ്പെട്ടൊരു മാസമാണ് റമദാൻ മാസം. എന്നിട്ട് വീണ്ടും പറഞ്ഞു, ജഅലല്ലാഹു സിയാമഹു ഫരീള, റമദാനു ഷെരീഫിലെ നോമ്പ് അള്ളാഹു നിർബന്ധമാക്കിയിരിക്കുന്നു. വഖിയാമ ലൈലിഹി തതവ്വു, ആ റമദാനു ഷെരീഫിലെ ഓരോ രാത്രികളിലും തറാവീഹ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ സുന്നത്തായ നിസ്കാരം അള്ളാഹു തആല സുന്നത്താക്കിയിരിക്കുന്നു. വീണ്ടും പറയുന്നു, മൻ തഖറബ ഫീഹി ബിഖസ്ലത്തിൻ മിനൽ ഖൈർ, റമദാനു ഷെരീഫിൽ ഏതൊരു വിശ്വാസിയും ഒരു വിശ്വാസിനിയും ഒരു നന്മ ചെയ്താൽ, ഒരു സുന്നത്തായ കർമ്മം ചെയ്താൽ, 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കട്ടെ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും സുന്നത്തായ സദഖയോ മറ്റ് സുന്നത്തായ എന്ത് കർമ്മങ്ങൾ ഒരു വിശ്വാസി ചെയ്താലും, കാന കമൻ അദ്ദ ഫരീലത്തം ഫീമാ സിവ, റമദാൻ അല്ലാത്ത മാസത്തിൽ ഒരു ഫർള് ചെയ്തതിൻ്റെ പ്രതിഫലമാണ്, ഒരു സുന്നത്തിനൊരു ഫർളിൻ്റെ കൂലി. ഒമൻ അദ്ദ ഫരീള, ഒരു ഫർള് റമദാൻ ഷെരീഫിൽ ഒരു നിർബന്ധമായ കാര്യം ചെയ്താലോ, റമദാൻ അല്ലാത്ത മാസത്തിൽ 70 നിർബന്ധമായ ഫർളായ കർമ്മം ചെയ്തതിൻ്റെ കൂലിയാണ്. അത് ചുരുങ്ങിയതാണ് പറയുന്നത്, കൂടിയാൽ പിന്നെ എത്രയും അള്ളാഹു തആല കൂട്ടിത്തരും. അതേപോലെ ഈ മാസത്തിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകത, ഇത് നമ്മളൊക്കെ ശ്രദ്ധിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്, ഷഹ്റു സബർ, ഇത് ക്ഷമയുടെ മാസമാണ്. റമദാനിൽ ക്ഷമ എങ്ങനെ ക്ഷമിക്കണമെന്ന് നമ്മൾ പഠിക്കണം. കാരണം പഠിക്കുമല്ലോ, കാരണം പട്ടാപ്പകൽ മുഴുവൻ നല്ല ചൂടായാലും ഏത് ക്ലൈമറ്റായാലും നോമ്പ് ഒഴിവാക്കാൻ നമുക്ക് പാടില്ലല്ലോ.
വ്രതമനുഷ്ഠിച്ച് പാവങ്ങളുടെ വിഷമങ്ങൾ, പട്ടിണി കിടക്കുന്നവൻ്റെ പ്രയാസങ്ങൾ ഒക്കെ മനസ്സിലാക്കാൻ പറ്റിയ സബ്ർ പഠിക്കുന്ന, ക്ഷമ പഠിക്കുന്ന ഒരു മാസമാണ്. വസബ്റു സവാബുഹുൽ ജന്ന, ക്ഷമിച്ചാൽ കിട്ടുന്ന പ്രതിഫലമോ സുന്ദരമേറിയ സ്വർഗവുമാണ്. വശഹ്റുൽ മുവാസാത്ത്, സഹകരണത്തിൻ്റെയും മറ്റുള്ളവർക്ക് സാന്ത്വന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ പറ്റുകയൊക്കെ ചെയ്യുന്ന നല്ലൊരു മാസമാണ്. സഹകരണം, മറ്റുള്ളവരെ നന്നായി സഹായിക്കാൻ പറ്റുന്ന, നമ്മളെ ഉള്ള സമ്പത്ത് മറ്റുള്ളവർക്ക് ധാരാളം ധർമ്മം ചെയ്യാനൊക്കെ പറ്റുന്ന നല്ലൊരു മാസമാണ്. വശഹ്റുൻ യുസാദു ഫീഹി റിസ്ഖുൽ മുഅ്മിൻ, വിശ്വാസിയുടെ ഉപജീവനം അവൻ്റെ അന്നത്തിലും അവൻ്റെ ഭക്ഷണത്തിലൊക്കെ നല്ലതയും ബറക്കത്തും വർദ്ധനവും ഉണ്ടാകുന്ന ഒരു മാസമാണ്. റമദാനായി കഴിഞ്ഞാൽ പട്ടിണിയൊക്കെ വളരെ കുറവാണ്. ഉള്ള ആളുകളൊക്കെ ഇല്ലാത്തവനക്ക് ധാരാളം ധർമ്മം ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ വിശ്വാസിയുടെ ഉപജീവനം, അവൻ്റെ റിസ്ഖ്, ഭക്ഷണമൊക്കെ വിശാലമാക്കപ്പെടുന്ന, അത് ധാരാളം വർദ്ധിക്കപ്പെടുന്ന ഒരു മാസമാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു പോയിന്റ് നമ്മളെ പഠിപ്പിക്കുന്നു. മൻ ഫത്തറ ഫീഹി സ്വായിമൻ, നോമ്പുള്ള ഒരാൾ നോമ്പ് ഉറപ്പിച്ചാൽ എന്താണ് അതിൻ്റെ പ്രതിഫലം? കാനലഹു മഗ്ഫിറത്തു ലിദുനൂബിഹി. നമ്മളൊരു നോമ്പുള്ള ആൾ നോമ്പ് ഉറപ്പിക്കുമ്പോൾ നമ്മുടെ ദോഷങ്ങളൊക്കെ അതുകൊണ്ട് പൊറുക്കുകയാണ്. വഇത്ഖ റഖബത്തിഹി മിനന്നാർ, നരകത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. ഇതൊക്കെ വലിയ പ്രതിഫലമാണ്. പോരാ, വകാന മിസ്ലു അജ്രിഹി മിൻ ഗൈരി അൻ യൻഖുസ മിൻ അജ്രിഹി ഷൈഉൻ, ഒരു പ്രതിഫലവും കുറയാതെ നമ്മളൊരാളെ നോമ്പ് ഉറപ്പിച്ചാൽ അവൻക്ക് അല്ലാഹു തആല കൊടുക്കുന്ന അതേ പ്രതിഫലം, ഒന്നും കുറയാതെ അതുപോലത്തെ പ്രതിഫലം നമുക്കും അല്ലാഹു തആല തരികയാണ്. ഇത് കേട്ടപ്പോ സുബ്ഹാനല്ലാഹ്, ഇത്രയും വലിയൊരു മഹത്തുള്ള മാസം, എന്താണ് ഞങ്ങൾ ചെയ്യുക? പാവങ്ങളാകുന്ന ഒരുപാട് സ്വഹാബത്ത് ഈ പ്രഭാഷണം കേട്ട് പ്രവാചകന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് സങ്കടത്തോടെ. ഒരു പറ്റം സ്വഹാബത്ത്, സമ്പന്നർക്ക് കൊടുക്കാൻ കഴിയും, പാവങ്ങളാകുന്ന ഞങ്ങൾ എന്തു ചെയ്യും? ലൈസ കുല്ലുനാ യജിദു മാ യുഫത്തിറു സായിമ യാ റസൂലുള്ളാ, നബിയെ ഞങ്ങൾക്ക് എല്ലാവർക്കും നോമ്പുകാരൻ നോമ്പ് ഉറപ്പിക്കാൻ കഴിയൂലല്ലോ. നമ്മൾ ചിന്തിക്കണം, നമുക്കൊക്കെ എത്ര സൗകര്യം അല്ലാഹു തആല തന്നിട്ടുണ്ട്. ഒരു സൗകര്യമില്ലാത്ത പട്ടിണിയായ സ്വഹാബത്താണ് നബിയോട് ചോദിക്കുന്നത്, എല്ലാവർക്കും ഇതിന് സാധ്യമല്ലല്ലോ നോമ്പുള്ളവരെ നോമ്പ് ഉറപ്പിക്കാൻ, എല്ലാവർക്കും അതിന് സാധ്യമല്ലല്ലോ, അപ്പം ഞങ്ങൾ എന്തു ചെയ്യും യാ റസൂലല്ലാ? അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ഈ പ്രതിഫലം അള്ളാഹു കൊടുക്കുമല്ലോ, മൻ ഫത്തറ ഫീഹി സായിമൻ, ഒരു നോമ്പുള്ള ഒരാളെ നോമ്പ് പറപ്പിച്ച ഒരു മനുഷ്യൻ, അല്ല മദ്ഖതിലബൻ, ഒരു കവള് പാല് കൊടുത്തിട്ട് ഒരല്പം ഒരാൾക്ക് ആ ക്ലാസ് പാല് കൊടുത്ത് നോമ്പുള്ള ആളെ നോമ്പ് ഉറപ്പിച്ചാലും ഇതേ കൂലി അവൻക്ക് അല്ലാഹു തആല കൊടുക്കും. ഔത്തമറ, ഒരു കാരക്ക കൊടുത്തിട്ട് നോമ്പ് ഉറപ്പിച്ചാലും ഈ കൂലി കിട്ടും. ഔഷർബത്തി മിമ്മാ, ഒരു അല്പം വെള്ളം കൊടുത്ത് നോമ്പ് ഉറപ്പിച്ചാലും ഈ കൂലി അല്ലാഹു തആല. ഒരാളത്തെ കയ്യിലൊന്നുമില്ല, അവൻക്കൊരു കാരക്ക കൊടുക്കാനേ അവൻ്റെ ഗതിയുള്ളൂ. അവരെ പറ്റിയാണ് ആ പറയുന്നത്, അല്ലാതെ ഗതിയുള്ളവനെ കാരക്ക കൊടുക്കുക എന്നല്ല പറഞ്ഞത്. ഒരു ഗതിയില്ലാത്ത മനുഷ്യൻ, അവൻക്കൊരു ഗ്ലാസ് വെള്ളം കൊടുക്കാനേ നോമ്പുള്ളവൻ കഴിഞ്ഞുള്ളൂ, എങ്കിൽ അത് കൊടുത്താലും അവൻക്ക് ആ നോമ്പ് ഉറപ്പിച്ചതിൻ്റെ പ്രതിഫലം കിട്ടുമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. വമൻ അസ്ബഅ സായിമൻ, നോമ്പുള്ള ഒരാൾക്ക് സുഭിക്ഷമായി വയറ് നിറയെ ഭക്ഷണം കൊടുത്താൽ, സഖാഹുല്ലാഹു മിൻ ഹൗദി, എൻ്റെ ഹൗദുൽ കൗസറിൽ നിന്ന് അവനെ ഞാൻ കുടിപ്പിക്കും. ശുർബത്തൻ ലാ യൽമഉ ഹത്തായതുഹുലൽ ജന്ന, പിന്നെ അവൻക്ക് സ്വർഗത്തിലെത്തുന്നവരെ ദാഹമില്ല, അവൻക്ക് സുന്ദരമായിട്ട് ദാഹമൊക്കെ അകന്നു പോകും. ആ വെള്ളം ഞാൻ അവനെ കൊണ്ട് കുടിപ്പിക്കുമെന്ന് ഹബീബ് റസൂലുള്ളാഹി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ പറയുന്നു, ഈ റമദാനു ഷെരീഫിനെ അതിൻ്റെ മൂന്ന് പത്തുകളെ മൂന്നായിട്ട് ഭാഗിക്കുകയാണ്. 30 ദിവസത്തിനെ മൂന്നായി ഭാഗിക്കുക. വഹുവ ശഹ്റുൻ അവ്വലുഹു റഹ്മ, അതിൻ്റെ ആദ്യം റഹ്മത്തിൻ്റെ പത്താണ്, ആദ്യം റഹ്മത്താണ്. അതുകൊണ്ടാണ് നമ്മൾ ദുആ ചെയ്യുന്നത്, അല്ലാഹുമ്മ ർഹംനി യാ അർഹമർ റാഹിമീൻ, റഹ്മത്തിന് ചോദിക്കുന്നത്. വാ ഔസതുഹു മഗ്ഫിറ, അതിൻ്റെ നടുവിൽ മധ്യത്തിൽ മഗ്ഫിറത്താണ്. അതുകൊണ്ട് നമ്മൾ ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. വാ ആഖിറുഹു ഇത്ഖു മിനന്നാർ, അതിൻ്റെ അവസാനം നരകമോചനമാണ്. അതുകൊണ്ടാണ് അവസാനത്തത്തിൽ നമ്മൾ ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ഇത്ഖ്നി മിനന്നാർ വാ അദ്ഖിൽനി ജന്നത യാ റബ്ബൽ ആലമീൻ, അള്ളാഹുവെ നരകത്തു നിന്ന് മോചിപ്പിക്കണം, നിന്റെ സ്വർഗത്തിലേക്ക് എന്നെ കടത്തണം, ഈ പ്രാർത്ഥന. അപ്പം ഇതൊക്കെ വളരെ ശ്രദ്ധേയമായൊരു വിഷയമാണ്. വീണ്ടും ഇതിൻ്റെ അവസാന ഭാഗത്ത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ഫസ്തഖ്സിറു ഫീഹി മിൻ അർബ ഖിസാൽ, നിങ്ങൾ റമദാനു ഷെരീഫായി കഴിഞ്ഞാൽ 4 കാര്യങ്ങൾ നിങ്ങൾ വർദ്ധിപ്പിക്കണം. അതിൽ 2 കാര്യങ്ങൾ റബ്ബിന് വലിയ ഇഷ്ടമാണ്, 2 കാര്യങ്ങൾ അത് അള്ളാഹുവിൻ്റെ അടുത്ത് ഉള്ള കാര്യമാണ്, നിങ്ങൾക്കതിൽ
തീരുമാനമൊന്നും പറയാൻ കഴിയില്ല. അള്ളാഹു തന്നാൽ അത് സ്വീകരിക്കാം, അള്ളാഹു തആല വേണ്ട എന്ന് വെച്ചാൽ ഒരു രക്ഷയും ഇല്ല. വഅമ്മൽ ഖസ്ലതാനി അല്ലതി തുർലൂന ബിഹാ റബ്ബക്കും, റബ്ബിന് ഇഷ്ടമുള്ള രണ്ട് കാര്യം എന്താന്ന് റമദാനിൽ, അത് ഫഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലല്ലാതെ ഒരു ഇലാഹില്ല എന്ന് നിങ്ങൾ സാക്ഷ്യം വഹിക്കുക. വതസ്തഗ്ഫിറൂനഹു, റബ്ബിനോട് നിങ്ങൾ ധാരാളം പൊറുക്കലിനെ തേടുക. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് നമ്മൾ പ്രത്യേകം റമദാനിൽ എല്ലാ ദിവസവും നമ്മൾ ഓരോ വഖ്തിലും പറയും, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ. വതസ്തഗ്ഫിറൂനഹു, ഇസ്തിഗ്ഫാർ ചെയ്യുന്നു. അസ്തഗ്ഫിറുല്ലാഹ്, അപ്പൊ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അസ്തഗ്ഫിറുല്ലാഹ്, ഇത് റബ്ബിന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെയോ രണ്ട് കാര്യം, നിങ്ങൾക്കതിൽ പ്രത്യേക റോളില്ലാത്ത രണ്ട് കാര്യങ്ങൾ ഏതാ? ഫതസ്അലൂനൽ ജന്ന, നിങ്ങൾ സ്വർഗത്തെ ചോദിക്കുക. നമ്മൾ ചോദിക്കുമല്ലോ, വഅസ്അലുകൽ ജന്ന, അള്ളാഹുവേ ഞാൻ എന്നോട് സ്വർഗം ചോദിക്കുന്നു. അതുപോലെ വതഊദുന മിനൻ നാർ, നരകത്തിൽ നിങ്ങൾ മോചനം തേടുക. അതാണ് വഅഊദു ബിക മിനൻ നാർ, നരകത്തിൽ നിന്ന് മോചനം തേടുന്നു. ചുരുക്കത്തിൽ നമ്മൾ പ്രത്യേകം നമ്മൾ എല്ലാ റമദാനിലും എല്ലാ നിസ്കാരം കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലും, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അസ്തഗ്ഫിറുല്ലാഹ്, അസ്അലുകൽ ജന്ന, വഅഊദു ബിക മിനൻ നാർ. ഇതൊക്കെ മഹാനാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസുകളിലൂടെ പഠിച്ചതിൽ നിന്ന് മഹാന്മാരെ നമ്മളെ പഠിപ്പിച്ചതാണ്. ആ പാഠങ്ങളൊക്കെ ഉൾക്കൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ചതിൽ നിന്ന് ഒരുപാട് പാഠം നമ്മുടെ ജീവിതത്തിലുണ്ടാവണം. അള്ളാഹു ഈ വിശുദ്ധ റമദാൻ വളരെ ധന്യമാക്കാൻ, ഇബാദത്തുകളെ കൊണ്ട് സജീവമാക്കാൻ, കൂടുതൽ ഖുർആൻ ഖത്മ ചെയ്യാൻ, ധാരാളം ഇസ്തിഗ്ഫാറുകൾ ചൊല്ലാൻ, കാമിലായ തൗബ ചെയ്യാൻ, 11 മാസക്കാലം വന്ന തെറ്റുകളൊക്കെ പൊറുത്ത് ഇനിയുള്ള ജീവിതം വളരെ ചിട്ടപ്പെടുത്താൻ ഈ മാസം അള്ളാഹു നമുക്ക് കാരണമാക്കി തരട്ടെ. നമ്മുടെ മുൻഗാമികൾക്ക് അള്ളാഹു പൊറുത്തു കൊടുക്കട്ടെ, നരകമോചനം നൽകട്ടെ, സ്വർഗപ്രവേശനം നൽകുമാറാകട്ടെ. ഈ മഹാമാരിയിൽ നിന്ന് നമ്മയും കുടുംബങ്ങളെയും എല്ലാവരെയും അള്ളാഹു സലാമത്താക്കട്ടെ. ഈ റമദാൻ അവസാന റമദാനാവാതെ ഒരുപാട് റമദാനിനെ സ്വീകരിക്കാനും ആദരിക്കാനും ബഹുമാനിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.